Hello and assalamu alaikum, welcome back. ഇന്ന് ഞാൻ ഇവിടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1 teaspoon ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 teaspoon ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ബൗളിലോട്ട് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ഇലക്ട്രിക് ബീറ്ററോ വിസ്കോ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം 1-2 മിനിറ്റ് കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പാല് കൂടി കുറച്ച് കുറച്ചായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാ ഇവിടെ 1 കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 പഴയ തവയുടെ മുകളിലാണ് കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ബാറ്റർ നമുക്ക് ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുക്കർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ആ ഒരു 35 മിനിറ്റിന് ശേഷം ഞാൻ ദാ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ദാ ഇതുപോലെ ഒരു നൈഫോ സ്ക്യൂവറോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കും. അത് ക്ലീൻ ആയി വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു വയർ റാക്കിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിനി 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നല്ല സ്റ്റിഫായി വരുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേക്ക് ബോർഡിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഫസ്റ്റ് ലെയർ എടുത്ത് അതിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലോട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ എല്ലാ സൈഡിലും ക്രീം തേച്ചതിന് ശേഷം ബാക്കിയുള്ള ലെയേഴ്സും ഇതുപോലെ വെച്ച് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ദാ 3 ലെയേഴ്സും ക്രീം തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ സൈഡ്സും കൂടി ഒന്ന് ക്രീം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ കേക്കിൻ്റെ ക്രം കോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ദാ കേക്ക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം ഇത് കുറച്ചുകൂടി വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് ഇത് ഫൈനലായിട്ട് ഒന്നുകൂടി എഡ്ജസൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചെറീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി മുകളിലും സൈഡ്സിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.